ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മത്തിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വെറൈറ്റി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ മത്തിക്കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള രണ്ട് മീഡിയം സവാള ഒരു ആറ് വെളുത്തുള്ളി അല്ലികളുണ്ട് ഒരു മീഡിയം പീസ് ഇഞ്ചിയുണ്ട് കുറച്ച് കറിവേപ്പില ഒരു നാല് അഞ്ച് മൂ പച്ചമുളക് പിന്നെ ഒരു തക്കാളി ഇത്രയും ഞാനൊരു ചോപ്പ് ചെയ്തെടുക്കുകയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് തക്കാളിയും നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് ഒരു അല്പം കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരണം അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലോട്ടൊരു കാൽ ടീസ്പൂണോളം ഉലുവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉലുവയും വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചോപ്പ് ചെയ്തു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും സവാളയും എല്ലാം കൂടെയുള്ള ആ മിശ്രിതം ഇതിലോട്ടിട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ് നല്ല ടേസ്റ്റിയായിട്ട് നമുക്കിത് ചപ്പാത്തിയുടെ കൂടിയോ കപ്പയുടെ കൂടിയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ എല്ലാം എന്തിനു വേണേലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തിക്കറിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ സവാളയെല്ലാം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് ഞാനൊരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അല്പം കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്കിത് ഒന്ന് ഇളക്കി ചേർത്ത് ചൂടാക്കി എടുക്കാം ആ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് എണ്ണയുടെ കൂടി ഒന്ന് വഴറ്റി ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ ഏകദേശം വഴിന്ന് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് തക്കാളിയും ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഗ്രേവി ഒന്ന് നല്ലതുപോലെ തിളച്ചു വരണം അപ്പം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തികളാണ് കൊടുക്കുന്നത് ഞാൻ നാടൻ മത്തിയാണ് വെട്ടിത്തേച്ച് കഴുകി നല്ലപോലെ വൃത്തിയാക്കി എടുത്തതാണ് അത് ചേർത്ത് കൊടുത്തു ഇനി അത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനിയൊന്ന് ഒരു പത്ത് മിനിറ്റോളം മൂടി വെച്ച് കഴിയുമ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ടാകും മത്തിയല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഏകദേശം വന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് പച്ചക്കറി വേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയുമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ മത്തിക്കറി റെഡി വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുമല്ലോ ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയൊരു ഒരു വീഡിയോയുമായി കാണുന്നവരത്തേക്കും ബൈ ബൈ